പാലക്കാട് RSS നേതാവിന്റെ കൊലപാതക കേസിൽ നിർണായക തെളിവുകൾ പ്രതികൾക്കെതിരെ ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഈ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികൾ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ നേരത്തെ എത്തിയതായുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് പ്രതികൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ആശുപത്രിയിലെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. എന്നാൽ പ്രതികളെ ഇനിയും പിടികൂടാനായിട്ടില്ല. സുബൈറിന്റെ കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അതേസമയം BJP നേതാക്കൾ ശ്രീനിവാസന്റെ വീട്ടിൽ അല്പസമയത്തിനകം സന്ദർശനം നടത്തും. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ പ്രതികളുടെ ഒരു നീക്കം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സുബൈറിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രതികാര നടപടി എന്ന രീതിയിൽ ശ്രീനിവാസന്റെ കൊലപാതകം നടത്തുന്നു. അത് രാഷ്ട്രീയ വൈരാഗ്യം, ഒപ്പം ഈ കൊലപാതകത്തിൽ ആദ്യം നടന്ന കൊലപാതകത്തിന്റെ വൈരാഗ്യം എന്നൊക്കെ തെളിയിക്കാൻ പോലീസിന് നിർണായകമാകുന്ന തെളിവുകളല്ലേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, സുബൈറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്താണ് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുമ്പിൽ വെച്ച് ഈ കൊല നടത്തിയ ആളുകൾ അവിടെ നിന്നാണ് പോയത് എന്നതാണ് പോലീസിന് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയിലെയും അതോടൊപ്പം തന്നെ അതിന് സമീപത്തുള്ളയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർ കൊല നടത്താൻ അവിടെ നിന്നും പോകുന്നതും അതോടൊപ്പം ഈ കൃത്യം നടത്തിയതിന് ശേഷം ബൈക്കിൽ നഗരത്തിന് പുറത്തേക്ക് പോകുന്നതുമായ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ 6 പ്രതികളും ഇന്നലെ തന്നെ ADGP വ്യക്തമാക്കിയിരുന്നത് 6 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ 6 പേരും ഒളിവിലാണ്. ഇവർ കേരളം വിട്ട് പോയിട്ടില്ല. കേരളത്തിൽ തന്നെയാണ് ഈ പ്രതികൾ കഴിയുന്നത് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് കൂടുതൽ കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കാനുള്ള തീരുമാനവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ സുബൈർ കേസിൽ 3 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഉച്ചയോടുകൂടി തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ADGPO അല്ലെങ്കിൽ SPO ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് വാർത്താസമ്മേളനവും നടത്തും. വാർത്താസമ്മേളനം ഉണ്ടാകും.